സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളക്കരയുടെ മുസ്ലിം കൈരയുടെ കാവൽ പ്രസ്ഥാനമായ മഹിതമായ ആദർശ പ്രസ്ഥാനം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യനായ ഉപാധ്യക്ഷൻ മഹാനായ പണ്ഡിതൻ പണ്ഡിത തറവാട്ടിലെ കാരണവർ ഷെയ്ഖുന അബ്ദുൽ ജബ്ബാർ ഉസ്താദ് ഇന്നലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ലക്ഷദ്വീപിൽ ജനിച്ച് മംഗലാപുരം കേന്ദ്രമായി പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന്റെ രംഗത്ത് നിറസാന്നിധ്യമായി വർദ്ധിക്കുകയും വിനയത്തിന്റെ ആളുരൂപമായി കഴിഞ്ഞുകൂടുകയും ചെയ്ത് മഹത്തായ സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് കടന്നു വന്ന മഹാനായ പണ്ഡിതൻ. സമസ്തയുടെ നേതൃസ്ഥാനത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ യോഗ്യതയല്ല, അതൊക്കെ വല്ലാത്ത തൗഫീഖാണ്, അതൊക്കെ വല്ലാത്ത തൗഫീഖാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. ആ മഹാനുഭാവനായ പണ്ഡിതൻ ഇന്നലെ ലോകത്തോട് ഇവിടെ പറഞ്ഞു, ജബ്ബാർ ഉസ്താദിനെ പറ്റി എല്ലാവർക്കും പറയാനുള്ളത് ഷെയ്ഖുന ആറ്റിപ്പറ്റ ഉസ്താദിനെ പറ്റി പറഞ്ഞതുപോലെ തന്നെ അവിടുത്തെ വിനയമായിരുന്നു. വല്ലാത്തൊരു വിനയമുള്ള മനുഷ്യൻ, ഉഖർവിയായ ആലിം എന്ന് പറയാൻ പറ്റുന്ന, ഒരു ജാടകളുമില്ലാതെ ഒരു നാട്യങ്ങളുമില്ലാതെ കടിഞ്ഞുകൂടിയ ഒരു മഹാൻ. ഇന്നലെ ഞാൻ കേട്ടത് ഇസ്തിരി ഇടുന്നത് പോലും ഉസ്താദിന് ഇഷ്ടമില്ലായിരുന്നു എന്നാണ് അല്ലേ. നമ്മൾ പുറത്തിറങ്ങുമ്പോ വളരെ സൗന്ദര്യബോധത്തെയാണ് പുറത്തിറങ്ങുന്നത്, അതിനുവേണ്ടി ഒരുപാട് സമയം നമ്മൾ ചെലവഴിക്കാറുണ്ട്. എന്നാൽ മഹാന്മാരായ ഉസ്താദുമാർ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വല്ലാതെ പ്രാമുഖ്യം കൽപ്പിക്കാറില്ല. കാരണം അവർ ശരീരത്തിന്റെ ലോകത്തല്ല ജീവിക്കുന്നത്, അവർ റൂഹിന്റെ ലോകത്താണ് ജീവിക്കുന്നത്. നമ്മൾ ശരീരത്തിന് കൂടുതൽ ഭക്ഷണം കൊടുക്കുമ്പോ, നമ്മൾ നമ്മുടെ ശരീരത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോ, മഹാന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ആലിമീങ്ങളും നമ്മുടെ സത്തയാകുന്ന ആത്മാവിനാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കുന്നത്. വിനയത്തിന്റെ ആളരൂപമായി ലോകത്ത് കഴിഞ്ഞുകൂടി. ഒരു പണ്ഡിതന്റെ, ഒരു ആലിമിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് വിനയമാണ് അല്ലേ. മഹാന്മാരായ ഉലമാ പറഞ്ഞിട്ടുണ്ട്, വൃക്ഷങ്ങളിൽ ഫലമുണ്ടാവാറുണ്ട്. വൃക്ഷങ്ങളിൽ ഫലമുണ്ടാകുമ്പോൾ ആ ഫലം കാരണമായിട്ട് അതിന്റെ കൊമ്പുകൾ ശിഖരങ്ങൾ താഴോട്ട് വരും, സുജൂതി ചെയ്യുന്നത് പോലെ വിനയം കൊണ്ട്. എന്നതുപോലെ ഇൽമ് കൂടുന്തോറും ആലിമീങ്ങളുടെ, മഹാന്മാരായ ആലിമീങ്ങളുടെ ശിരസ് കുനിയുകയാണ് പതിവ്. വിനയത്തിന്റെ ആളുരൂപങ്ങളായി മാറും. ഇതാണ് ഇൽമിന്റെ പ്രത്യേകത. മഹാന്മാരായ ഉലമാ പറഞ്ഞതുപോലെ വയസ്ജുദുൽ ഹുസ്നുബിൽ അസ്മാരി ഇദ് ഹമലത് അസ്ജാറുഹു ദാലിയൻ മിൻ ബഅദി ഇദ്ലാലി. പഴങ്ങളുണ്ടാകുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ പഴത്തിന്റെ ഭാരം കൊണ്ട് താഴോട്ട് പതിക്കുന്നത് പോലെ, താഴോട്ട് 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 വന്ന് സുജൂദിലേക്ക് വരുന്നത് പോലെ, മഹാന്മാരായ ആലിമീങ്ങൾ ഇൽമ് കൂടുന്തോറും അവർ വിനയത്തിന്റെ ആളരൂപങ്ങളാവാറാണ് പതിവ്. ഉഖ്രവിയായ ആലിമീങ്ങളുടെ ലക്ഷണമാണ് അവർ വല്ലാത്ത വിനയത്തിന്റെ ആളരൂപങ്ങളായിരിക്കും. കേരളം എത്രയെത്ര മഹാന്മാരെയാണ് കണ്ടത്, വലിയ വലിയ ഇൽമിന്റെ ഭണ്ഡാകാരങ്ങളായ ആലിമീങ്ങൾ, അവർ എത്ര വലിയ തവാളുഇന്റെ ഉടമകളാണ്. വെറുതെയല്ല അല്ലാഹു സുബ്ഹാനഹു വതആല ആത്മീയമായ ദർജ കൂട്ടി കൊടുത്തത്. നോക്കൂ നിങ്ങൾ, ലക്ഷക്കണക്കിന് ആളുകൾ, പതിനായിരക്കണക്കിന് ആളുകൾ മണിക്കൂറുകളോളം ക്യൂ നിന്നുകൊണ്ട് ജനാസ കാണുന്നു, പതിനായിരങ്ങൾ ഒന്നിച്ച് ജനാസ നമസ്കരിക്കുന്നു, സുബ്ഹാനല്ലാഹ്, ലക്ഷക്കണക്കിന് ആളുകൾ ദുആ ചെയ്യുന്നു, എത്രയോ ആളുകൾ അവരുടെ പേരിൽ മനസ്സ് വേദനിക്കുന്നു. എന്തേ മൻ തവാ മാ തവാളഅ ലില്ലാഹി അഹദുൻ മാ തവാളഅ ലില്ലാഹി അഹദുൻ ഇല്ലാ അല്ലാഹുവിന് വേണ്ടി ഒരാൾ വിനയാന്വിതനായാൽ, അല്ലാഹുവിന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ, ഇല്ലാ റഫഅഹുല്ലാ, അല്ലാഹു അവരെ ഉയർത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ
ഇൽമു കൂടുന്തോറും വിനയം കൂടണം, വിദ്യാഭ്യാസം കൂടുന്തോറും വിനയം കൂടണം, അധികാരം കൂടുന്തോറും വിനയം കൂടണം. ഇന്നിപ്പോ കാണാൻ കഴിയുന്നത് എന്താ, ചില ആളുകളൊക്കെ ഉന്നതമായ സ്ഥാനത്തെത്തിയപ്പോ അവർക്ക് പിന്നെ ദീന് വേണ്ട, അവർക്ക് സ്വർഗം വേണ്ട, അവർക്ക് നരകം വേണ്ട. സുബ്ഹാനല്ലാഹ്, ദീനിന്റെ ളറൂറത്ത് കൊണ്ട് അറിയപ്പെട്ട എല്ലാ കാര്യങ്ങളെയും അവരതാ വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന അഹങ്കാരത്തിന്റെ നിലപാടുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്താണ്. എത്രയോ വർഷങ്ങൾ കിതാബോധി പഠിച്ച മഹാന്മാരായ ആലിമീങ്ങൾ എന്തൊരു ഫത്വ ചോദിച്ചാലും ഉടനടി മറുപടി പറയാൻ കഴിയുന്ന യോഗ്യരായ ആലിമീങ്ങൾ എത്ര വിനയാന്വിതരാ, എത്ര തവാളുടെ ഉടമകളാ. അല്ലാഹുവേ, ശൈഖുന അബ്ദുൽ ജബ്ബാർ ഉസ്താദിന്റെ ദർജ നീ ഉയർത്തി കൊടുക്കണേ. അല്ലാ.